അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഐ എസ് എല്ലിലുള്ള 8 ടീമുകളുടെ നിക് നെയിമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. രണ്ട് ടീമുകളെ നമ്മൾ മാറ്റി നിർത്തിയേക്കുകയാണ്. ആ രണ്ട് ടീമുകൾ ഒന്ന് പൂനെ സിറ്റിയും അതുപോലെ തന്നെ ഒന്ന് ഡൽഹിയുമാണ്. ഇപ്പോഴത്തെ ഹൈദരാബാദും അതുപോലെ തന്നെ ഒഡീസ എഫ് സിയുമാണ് നമ്മൾ മാറ്റി നിർത്തിയിട്ടുള്ളത്. ബാക്കി 8 ടീമുകളുടെയും നിക് നെയിം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ നിക് നെയിം അവരുടെ ലോഗോയുടെ അടുത്ത് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നോക്കി തിരുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തേതായി നമ്മൾ പറയുന്നത് ഐ എസ് എല്ലിലെ തന്നെ പവർഫുൾ ടീമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെയാണ്. ഇത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും പറയുമ്പോൾ അതിൻ്റെ ഒരു മാന്യത എന്ന രീതിയിലാണ് പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിക് നെയിം വരുന്നത് മഞ്ഞപ്പട എന്നാണ്. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു രണ്ടാമത്തെ ടീം ജംഷദ്പൂർ എഫ് സി തന്നെയാണ്. ജംഷദ്പൂരിൻ്റെ നിക് നെയിം വരുന്നത് മെൻ ഓഫ് സ്റ്റീൽ എന്ന് തന്നെയാണ്. ഉരുക്ക് മനുഷ്യൻ എന്നാണ് ഈ ഒരു പേരിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നിക് നെയിമിൻ്റെ അർത്ഥം വരുന്നത്. തീർച്ചയായിട്ടും അവിടെ സ്റ്റീലിൻ്റെ ഒരു പ്രാധാന്യം കൂടുതൽ കൊണ്ട് തന്നെയായിരിക്കും മെൻ ഓഫ് സ്റ്റീൽ എന്ന് അവർക്ക് നിക് നെയിമായിട്ട് ലഭിച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് മുംബൈ സിറ്റി എഫ് സി ആണ്. ഇതിൻ്റെ പേര് ദ ഹൈലാൻഡേഴ്സ് എന്ന് തന്നെയാണ്. ഈ ഒരു പേരും അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഹൈലാൻഡേഴ്സും തമ്മിൽ ഏകദേശം സാമ്യമുണ്ട്. പക്ഷേ സ്പെല്ലിങ്ങും അതുപോലെ തന്നെ അർത്ഥവും മാറ്റമുണ്ട്. കാരണം നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു ഹൈലാൻഡേഴ്സാണ് ഉയർന്ന പ്രദേശം എന്നുള്ളൊരു അർത്ഥമാണ് അതിനെ ആക്കുന്നത്. പക്ഷേ മുംബൈയുടേത് ഹൈലാൻഡേഴ്സ് അതായത് ദ്വീപ് എന്നുള്ളൊരു രീതിയിലാണ് അർത്ഥമാക്കുന്നത്. അടുത്തത് എ ടി കെയുടേതാണ്. ഇത് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഇത് തന്നെയാണ് പേര്, പക്ഷേ നമുക്ക് എങ്ങനെ ഉച്ചരിക്കുക എന്നതൊരു ഡൗട്ട് ഉണ്ട്. ബംഗൾ ബ്രിഗേഡ് എന്നാണ് ഞാൻ ഉച്ചരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് അർത്ഥം ജസ്റ്റ് ഒന്ന് നിങ്ങൾ താഴെ അല്ലെങ്കിൽ അർത്ഥം നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പേര് ഞാൻ ഈ ഒരു ഫോട്ടോയുടെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആറാമതായി നോക്കാൻ പോകുന്നത് ചെന്നൈ എഫ് സിയുടേതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ സുപരിചിതമായ ഒരു പേര് തന്നെയാണ്, ഒരു നിക് നെയിം തന്നെയാണ് ചെന്നൈക്കുമുള്ളത്. ചെന്നൈയുടെ നിക് നെയിം വരുന്നത് സൂപ്പർ മച്ചാൻസ് എന്നാണ്. ഏഴാമതായിട്ട് നോക്കാൻ പോകുന്നത് ബാംഗ്ലൂർ എഫ് സിയുടേതാണ്. ബാംഗ്ലൂർ എഫ് സിയുടെ നിക് നെയിം വരുന്നത് ദി ബ്ലൂസ് എന്നാണ്. അവരുടെ ബ്ലൂ ജേഴ്സി കൊണ്ട് തന്നെയാണ് ആ ഒരു നിക് നെയിം അവർക്ക് ലഭിച്ചത്. അവസാനമായി നോക്കാൻ പോകുന്നത് എഫ് സി ഗോവയുടേതാണ്. അവരുടെ നിക് നെയിം വരുന്നത് ദി ഗോർസ് എന്നാണ്. തീർച്ചയായിട്ടും ഈ 8 ടീമുകളുടെ നിക് നെയിം മാത്രമാണ് ഇന്ന് പരിചയപ്പെട്ടത്. രണ്ട് ടീമുകളുടേത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അവരുടെ പുതിയ ക്ലബ്ബായതുകൊണ്ട് തന്നെ നിക് നെയിം കിട്ടിയിട്ടില്ല നമുക്ക്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ആദ്യമായിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ